നമ്മുടെ ദേവസ്വത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ ഭക്തന്മാർ അർപ്പിക്കുന്ന കാണിക്കുകയും അവർ നടത്തുന്ന വഴിപാടുകളിൽ നിന്നുള്ളവരും. അപ്പോൾ വഴിപാടുകൾ നടത്തുമ്പോഴേ കൃത്യമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ രസീത് എഴുതി കൊടുത്ത് ആ പണം ദേവസ്വം അക്കൗണ്ടിൽ വരണം. ചില സ്ഥലങ്ങളിലെങ്കിലും അത് അത്തരത്തിൽ ദേവസ്വത്തിൽ ഒടുക്കാതെ ജീവനക്കാരൻ ചിലരൊക്കെ അത് അപഹരിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. അപ്പം നമുക്കിത് ചെയ്യാൻ കഴിയുന്നത് കിട്ടുന്ന പരാതിയിൽ ഫലപ്രദമായ നടപടിയെടുക്കുക, പിന്നെ ഇത് തടയുന്നതിന് ഇൻസ്പെക്ഷൻ സംവിധാനം ശക്തിപ്പെടുത്തുക. ഏതാണ്ട് സർപ്രൈസ് ഇൻസ്പെക്ഷനുകളും ഒക്കെ കാര്യമായി നടത്താനായിട്ട് പിന്നെ തീരുമാനിച്ചിട്ടുണ്ട്, അതിൻ്റെ ആരംഭം കുറിച്ചിട്ടുണ്ട്. അത് കുറേയൊക്കെ ഫലപ്രദമാണെന്ന് കാണുകയും ചെയ്തു. അപ്പോൾ അതുപോലെ ഇത് പൂർണ്ണമായി ഇത് ഇത്തരം നടപടികളിൽ നിന്ന് ജീവനക്കാർ പിന്മാറണം വരും കാലങ്ങളിൽ. എന്നാൽ മാത്രമേ ഈ സ്ഥാപനം നിലനിന്ന് പോരുകയുള്ളൂ. നമസ്കാരം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഇന്ന് വിരമിക്കുന്ന എൻ വാസുവിൻ്റെ വാക്കുകളാണ് കേട്ടത്. അമ്പലം വിഴുങ്ങികളെന്ന് നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മൾ ചിലരെയൊക്കെ പരിഹസിക്കാറുണ്ട്. ക്ഷേത്രങ്ങളിലേക്ക് ഭക്തർ നൽകുന്ന പണം ജീവനക്കാരിൽ ചിലർ അപഹരിക്കുന്നുണ്ടെന്നാണ് എൻ വാസുവിൻ്റെ നമ്മൾ കേട്ട ആരോപണം. പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും 2 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമ്പോഴാണ് മുൻ വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജി കൂടിയായിട്ടുള്ള എൻ വാസുവിൻ്റെ വെളിപ്പെടുത്തൽ എന്നതും ശ്രദ്ധേയമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ കാണിക്കയിൽ കൈയിട്ടു വാരുന്നവരുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ പിന്നെ നമ്മൾ അക്കാര്യം അവിശ്വസിക്കേണ്ടതില്ല. ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കേണ്ടത് ആരാണ്? പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. കാണിക്കയിൽ കൈയിട്ട് വാരുന്നു. പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കേണ്ട നമ്പർ 0471354210. വാട്സപ്പ് വഴിയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളോടൊപ്പം ശ്രീ കലാധരൻ, അദ്ദേഹം പറവൂരിൽ നിന്നുമാണ് വിളിക്കുന്നത്. കലാധരൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഇക്കാര്യത്തിൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഇനി പ്രസിഡന്റ് തന്നെ എൻ വാസു തന്നെ പറയുകയാണ് ജീവനക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ചിലയിടങ്ങളിലും എന്ന്. ചില വാർത്തകളൊക്കെ നമ്മൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയും ചെയ്തിരുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞ 100% കറക്റ്റാണ് സാർ. അദ്ദേഹം വെറുതെ പറഞ്ഞ കാര്യമല്ല. ഇന്ന് ക്ഷേത്രം അല്ലെങ്കിൽ ഈശ്വരവിശ്വാസം, ആ ഈശ്വരവിശ്വാസം എന്ന പേരിനെ ഇന്ന് പരമാവധി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മള് കാണിക്കയായിട്ട് ഇടുന്നത് മാത്രമല്ല, ആ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വൃത്തികേടുകൾ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പൂജാരിക്ക് ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ പൂജാരി പ്രസാദിക്കില്ല, നമുക്ക് തരുന്ന പ്രസാദം വലിച്ചെറിയും. അതേസമയത്ത് ദക്ഷിണ കൊടുക്കുകയാണെങ്കിൽ വളരെ സ്നേഹമായിട്ട് ഇതൊക്കെ കണ്ടു മടുത്ത് ഞാൻ ഇന്ന് അമ്പലത്തിൽ വരെ കയറാറില്ല. ഇന്ന് സമുദായത്തിൽ വരെ ഇല്ല എനിക്ക്, ഞാൻ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഒറ്റപ്പെട്ട് ഒറ്റേനായി ജീവിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ കലാധരൻ. ശ്രീ ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, ഇതോടൊപ്പം എൻ വാസു പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഭക്തരോടുള്ള മോശം പെരുമാറ്റമെന്ന്. ചിലയിടങ്ങളിലെങ്കിലും ഈ ക്ഷേത്ര ജീവനക്കാർ ഭക്തരോട്, ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവരോട് മോശമായി പെരുമാറുന്നുണ്ട് എന്ന്. ഉമേഷിന്റെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? സാറേ, ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ പറഞ്ഞ വാസുവിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്തറിയോ, അതാത് ഭരിക്കുന്ന സർക്കാരിന്റെ ആൾക്കാരാണ് ഈ ദേവസ്വം ബോർഡിന്റെ തലപ്പക്കത്ത് വരുന്നത്. അതിലുള്ള ജോലിക്കാരും ചുരുക്കം ചിലർ ബന്ധപ്പെട്ടവരെ നിർത്തിയിരിക്കുന്നത്, അവർക്ക് അവിടെ അനങ്ങാൻ പോലും അവസരം കൊടുക്കില്ല. ദേവസ്വം ബോർഡിലിരിക്കുന്ന ഇപ്പൊ വാസു പറഞ്ഞു, വാസുവിനെ കൊണ്ടൊക്കെ ഇത് കണ്ടാലും കണ്ണടച്ചു വിടുക എന്നുള്ളത്, ഇതെല്ലാം പാർട്ടി ലെവലിലാണ് സാറേ പോകുന്നത്. അതല്ല, ഈ അമ്പലം വരുമാനമുള്ള അമ്പലങ്ങൾ മുഴുവൻ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ അങ്ങോട്ട് കൈയിറക്കും, പെട്ടെന്ന് അവിടെ ചാടി വീണ് അവർ ദേവസ്വം ബോർഡ് ആക്കുക. ദേവസ്വം ബോർഡ് ആക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരാ, സർക്കാരും ആണ് ഈ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണം മുഴുവൻ. ഉമേഷ്, വളരെയധികം നന്ദി. ശ്രീ പ്രസാദ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രസാദ്, ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ പ്രസാദിക്കണമെങ്കിൽ, പ്രസാദം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ചെന്ന് ഭക്തർക്ക് തൃപ്തി ഉണ്ടാകണമെങ്കിൽ, ഈ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ അവിടെയുള്ള ജീവനക്കാർ പെരുമാറുന്നത് കാണാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ വാസു തന്നെ പറയുന്നു ചില ജീവനക്കാർ മോശമായിട്ടാണ് എത്തുന്ന ഭക്തരോട് പെരുമാറുന്നത് എന്ന്. പക്ഷേ അതിൻ്റെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട് മനോഭാവം മാറണമെന്ന്. പ്രസാദിന്റെ കാഴ്ചപ്പാട് എന്താണ്? സാറേ, ഞാൻ ഒരു 30 വർഷം ഉദയസമിതിയിലും കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും പ്രസിഡന്റും മെമ്പർമാരും എല്ലാ, അതായത് മേളും മുതലേ കള്ളന്മാരാണുള്ളത് എന്റെ അനുഭവത്തിൽ.
ഏറ്റവും താഴെ ഉള്ള ആൾക്കാർ കുറച്ച് കേൾക്കുന്നു, ഏറ്റവും മേളിലുള്ള ആൾക്കാർ കൂടുതൽ കേൾക്കുന്നു. ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ ഉപദേശ സമിതി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ നിന്നുള്ള ഇത് വെച്ചിട്ട് ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാരെ നിയമിക്കുക എന്നതാണ്. അതാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ രമേശ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രമേശ്, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ക്ഷേത്ര ജീവനക്കാരെങ്കിലും ഉണ്ടാകും, നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്കൊരു മനോവിഷമം ഉണ്ടാകും, ഞങ്ങളെക്കുറിച്ചാണല്ലോ ഇങ്ങനെ പറയുന്നത് എന്ന്. അങ്ങനെ കരുതേണ്ടതില്ല, കാരണം എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്. രമേശിന്റെ അഭിപ്രായം പറഞ്ഞോളൂ രമേശ്. സാറേ, ഇത് ദേവസ്വം കമ്മീഷണറായി ഇരുന്ന സാറേ 3 വർഷം ദേവസ്വം കമ്മീഷണർ ആയിരുന്നു. അതെ, അദ്ദേഹം ഇപ്പം പത്മകുമാറിനെ വെട്ടി ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത്. അതെ അതെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ, കേൾക്കാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത് പത്മകുമാറിനെ വെട്ടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത്. ഇപ്പൊ ഇറങ്ങാൻ നേരം ഇവിടുത്തെ ക്ഷേത്ര ജീവനക്കാരെയും ഈ ഭക്തജനങ്ങളെയും ഈ കരുതേച്ച് കാണിക്ക അപഹരിക്കുന്നു എന്നല്ലേ പുള്ളി പറയുന്നത്? അതെ, സ്ഥലംമാറ്റം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾക്ക് എന്ത് എത്ര രൂപ ആണ് ഇവര് കോട വാങ്ങുന്നതെന്നു കൂടി അന്വേഷിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് പറയണം. റൈറ്റ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് രമേശ്. കാരണം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ അവർക്ക് പറ്റിയ രീതിയിൽ തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ ഈ ഇത്രയും ഭരണസമിതിയിലുള്ള ആളുകളോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഭാരവാഹിത്വത്തിലുള്ള ആളുകളോ ചുമതലക്കാരോ ഒക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട്. മൊത്തം ഒരു തട്ടിപ്പാണ് നടക്കുന്നത്, അതാണോ താങ്കൾ പറയുന്നത്? അവര് കൈക്കൂലി വാങ്ങുന്നത് ഈടാക്കാൻ വേണ്ടി ഭക്തജനങ്ങളുടെ അവര് പൈസ വാങ്ങിക്കും, രസീത് എഴുതാതെ അല്ലാതെ ഒക്കെ തന്നെ. റൈറ്റ് റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ രമേശാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. ശ്രീ അച്ചു ഉണ്ട് വൈക്കത്തു നിന്നും. അച്ചു, അച്ചുവിൻ്റെ ഫോൺ കട്ടാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ കാര്യമാണ് നമ്മൾ പൊതുവേദിയിൽ ചർച്ച ചെയ്യുന്നത്. എൻ വാസുവിൻ്റെ കാലാവധി ഇന്ന് പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത്. പൂർത്തിയാകുന്ന പടിയിറങ്ങുന്ന ദിവസമാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ചന്ദ്രനുണ്ട് നമ്മളോടൊപ്പം കോഴിക്കോട് നിന്ന്. ചന്ദ്രൻ, കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. ചന്ദ്രന്റെ അഭിപ്രായം എന്താണ് ചന്ദ്രന്റെ ഈ വിഷയത്തിൽ? ഇത് എല്ലാരും അറിഞ്ഞുകൊണ്ടുള്ള കളവാണ് സാർ. ഇത് ഇങ്ങോട്ട് വരെ ഇത് കക്കണെങ്കിൽ ആദ്യം തന്നെ കക്കണോനെ അവിടെ കിട്ടുള്ളൂ, എല്ലാത്തവനും കിട്ടൂല. ഇതെല്ലാം ഇങ്ങനത്തെ എന്താ പറയാ, രാഷ്ട്രീയക്കാരെ നിയമിക്കണതല്ല അവിടെ. കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ആര് ഭരിച്ചാലും അങ്ങനത്തെ അല്ലേ. അപ്പൊ ഓരെല്ലാരും അറിഞ്ഞുകൊണ്ടുള്ള കൈയിട്ട് വാരലാണിത്, വേറെ ഒന്നല്ല. വാസുവിനൊക്കെ വാസു 2 കൊല്ലം നിന്നില്ലേ, വാസുവിനെന്താ ക്ലിയർ ചെയ്ത് തുടങ്ങിയോ? കഴിയില്ല, അനങ്ങാൻ കഴിയില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാല് നിങ്ങളോട് പറയാം, ഇതൊക്കെ ഒരു ചങ്ങല പോലെ ഇങ്ങനെ കളവ കളവാണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നല്ല. അവർക്ക് മറ്റവൻ കക്കും, മറ്റവൻ കക്കും, എല്ലാരും കക്കും. അതില് എട്ട് സെന്റ് വരെ ആ പൈസ വീതിച്ചെടുക്കും ചെയ്യും. കുറെയൊക്കെ ഇവരൊക്കെ അറിഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. 100% അറിഞ്ഞിട്ടാണ്, ഇവരറിയാതെ. റൈറ്റ്, വളരെയധികം നന്ദി. ഏതായാലും ക്ഷേത്രങ്ങളിലെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ഒന്ന് സംഭാവന അല്ലെങ്കിൽ കാണിക്ക അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആളുകൾ അവിടെ ഭക്തർ അവിടെ എത്തുമ്പോൾ നടത്തുന്ന വഴിപാടുകൾ. ഈ 3 വിധത്തിലാണ് വരുമാനമുള്ളത്. ആ 3 വിധത്തിലുള്ള വരുമാനം വേണം ക്ഷേത്രത്തിൻ്റെ ഉത്സവം മുതൽ വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ വരെ, വൈദ്യുതി, അതോടൊപ്പം തന്നെ വെള്ളത്തിൻ്റെ ബില്ല്, കീഴ്ശാന്തി, മേൽശാന്തി, കഴകം, ഇവരുടെയൊക്കെ ശമ്പളം കൊടുക്കാനും എല്ലാം ആയിട്ട് വേണ്ടത്. ശ്രീ കണ്ണദാസൻ നമ്മളോടൊപ്പം ഉണ്ട് പാലക്കാട് നിന്ന്. കണ്ണദാസിന് കേൾക്കാമോ? കണ്ണദാസൻ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ദേവസ്വം ബോർഡ് പുനരുദ്ധാരണം നടത്തണം സാറേ, 3 ദേവസ്വം ബോർഡ് പുനരുദ്ധാരണം നടത്തണം, അതാണ്. ഇല്ലാണ്ട് ആ കള്ളന്മാരോ ഭക്തന്മാരോ യുവതീ പ്രവേശനം ഒന്നുമല്ല പ്രശ്നം, എല്ലാം പുനരുദ്ധാരണം നടക്കണം. ദേവസ്വം ബോർഡുകൾ പുനഃസംഘടിപ്പിക്കുകയാണ് വേണ്ടത് അല്ലേ? കള്ളന്മാരോ, എല്ലാ കള്ളന്മാരും മാത്രം പറയരുത് സാറേ, കള്ളന്മാരല്ല, ഭക്തജനങ്ങളെന്ന് പറയണം, ഭക്തജനങ്ങൾ പറയണം. യുവദീപ എല്ലാ പുനരുദ്ധാരണം നടത്തണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ്, എല്ലാം പുനരുദ്ധാരണം വേണം. അല്ല, ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ എടുക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 1550 ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 50 ക്ഷേത്രങ്ങളൊക്കെ അത് കൃത്യമായിട്ടുള്ളൊരു വരുമാനം കൊണ്ട് അത് നടത്താൻ കഴിയുന്നുള്ളൂ. മറ്റ് ക്ഷേത്രങ്ങളിലാണെങ്കിൽ നിത്യവൃത്തിക്ക് വകയില്ലാത്ത ക്ഷേത്രങ്ങളാണ് ഭൂരിഭാഗവും. അപ്പോൾ അതിനെ കൂടി സഹായിക്കേണ്ട ഈ സർക്കാരും ഈ സംവിധാനങ്ങളും. ദൈവമുണ്ട് എന്നിപ്പോ
വിശ്വസിക്കുന്ന ആൾക്കാരാണ് കൂടുതലും സാറേ. റൈറ്റ്, വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ഇന്ദിര നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, കാഞ്ഞിര പറ്റത്തു നിന്നുമാണ്. ഇന്ദിര, വിരമിക്കുന്ന ദിവസമാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്, എന്ത് തോന്നുന്നു ഇന്ദിര? അതെ അതെ, ഈ പ്രസിഡന്റ് ഇത്രയും കാലം ഇണ്ടാതിരുന്നേച്ച് ഈ ഇറങ്ങിപ്പോണ സമയത്ത് തന്നെ ഇത് പ്രഖ്യാപിച്ചത് വളരെ ദുരൂഹതയുണ്ട്. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. അല്ലെങ്കിൽ ഈ ഇറങ്ങിപ്പോണ ദിവസം തന്നെ ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടല്ലോ, കാര്യമില്ലല്ലോ. ഈ കാണിക്ക വഞ്ചിയൊക്കെ ഇടുമ്പോ അതിന അവിടെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് നോക്കിയാൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാമല്ലോ. ഇന്ന് തന്നെ അദ്ദേഹം ഈ വാക്ക് പറഞ്ഞത് ഒട്ടും ശരിയായില്ല. ഇന്ദിരയൊക്കെ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇതേപോലെ കള്ളന്മാരെ പിടികൂടാൻ കൃത്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം, വേണമെങ്കിൽ പോലീസ് കാവലൊക്കെ. പക്ഷെ മോൻസൺ മാവുങ്കലിന്റെ ഒക്കെ വീട്ടിൽ വേണമെങ്കിൽ എന്തൊക്കെ നടക്കും? ക്ഷേത്രങ്ങളിൽ നടക്കില്ല. CCTV ദൃശ്യങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റൂലോ എന്തൊക്കെ ചെയ്തെന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ദുരൂഹത ഉണ്ടാവും അദ്ദേഹത്തിന്റെ കയ്യിൽ, ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കും, അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. അതെ, അല്ല എന്തെങ്കിലും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അല്ല അതന്നെയല്ല, ഇങ്ങനെ ശബരിമല, ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിലെ വരുമാനം കൊണ്ട് ഒത്തിരി ധനാന്തമ മാർഗങ്ങൾ ഇല്ലാത്ത ക്ഷേത്രങ്ങളും കഴിഞ്ഞു കൂടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇതിൽ എന്തോ ദുരൂഹത ഉണ്ടെന്ന് തന്നെ എനിക്ക്. വളരെയധികം നന്ദി, വളരെയധികം നന്ദി ഇന്ദിര. ശ്രീകണ്ഠൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കണ്ഠൻ, ഇതൊക്കെ ഈ സ്ഥാനത്ത് നിന്നും വിരമിക്കുന്ന ദിവസം വിളിച്ചു പറയുന്നതിന് പകരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് പടി ഇറങ്ങുന്നതിന് മുൻപ് വരെ ഇക്കാര്യങ്ങളിൽ നടപടി എടുക്കുകയല്ലേ പ്രസിഡന്റ് വേണ്ടത്? സാറേ, ഈ ഒരു പിന്നെ സ്ഥലത്തിലല്ല, അല്ല മറ്റേത് IPS ഉദ്യോഗസ്ഥന്മാരായ എല്ലാരും അവര് വിരമിക്കുന്ന ആ സമയത്തായിരിക്കും അവരുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത്. കാരണം വെച്ചാൽ അവരുടെ ജോലിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും നോക്കുന്നതായിരിക്കാം. പിന്നെ അതുമല്ല, ഇപ്പൊ നമ്മളുടെ ഈ കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഈ കോണ്ടാക്ട് അടിസ്ഥാനത്തിൽ ഒരു നമ്മുടെ ഇവിടുത്തെ രാജ്യസ്നേഹം പറയുന്ന ഒരു പാർട്ടി ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവര് നമ്മളങ്ങോട്ട് കൊടുക്കും, അപ്പുറം വഴി എടുത്ത് മറച്ചു വെക്കും. ഇതാണ് ഇത് വർഷങ്ങളായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. അല്ല കണ്ണൻ, ഇപ്പോൾ കണ്ണൻ പറഞ്ഞതുപോലെ സർക്കാർ ജീവനക്കാരൊക്കെ ആണെങ്കിൽ വിരമിക്കുന്ന ദിവസമോ വിരമിച്ച പിറ്റേന്നൊക്കെയാണ് കാര്യങ്ങൾ വിളിച്ചു പറയുക. പക്ഷേ എൻ വാസുവിന് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം CPMന്റെ വലിയ നേതാവാണ് എൻ വാസു, അഭിഭാഷകനായിരുന്നു, അതോടൊപ്പം തന്നെ ട്രിബ്യൂണലിൻ്റെ ജഡ്ജിയായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. PK ഗുരുദാസൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വലങ്കയായി സ്റ്റാഫിലുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ പാർട്ടിയിൽ വലിയ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, അങ്ങനെ വലിയ സ്വാധീനം പാർട്ടിയിലുള്ള ആളാണ്. അപ്പോൾ ഒരു സർക്കാർ ജീവനക്കാരനെ പോലെയൊന്നും അല്ലല്ലോ എൻ വാസു ഒന്നും പെരുമാറേണ്ടത്. അതെ സാറേ, അപ്പൊ ഇപ്പം യഥാർത്ഥത്തിൽ അയ്യപ്പൻ പറയിപ്പിച്ചത്, ഞാനൊരു ദൈവവിശ്വാസിയാണ്, യഥാർത്ഥത്തിൽ അയ്യപ്പൻ പറയിപ്പിച്ചതാ പുള്ളിയെ കൊണ്ട്. ഇനിയെങ്കിലും നിങ്ങൾ ഈ എന്റെ വിശ്വാസികളെ നിങ്ങൾ മണ്ടന്മാരാക്കരുതെന്ന് അയ്യപ്പൻ പറയിപ്പിച്ചതാണ്. അവസാനം ഒരു വെളിപാട്. അതെ അതെ, വളരെയധികം നന്ദി. ശ്രീ സുഭാഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സുഭാഷ്, ഇറങ്ങിപ്പോകുമ്പോൾ മനസാക്ഷി കുത്തുകൊണ്ട് പറഞ്ഞു പോയതാണോ അതോ ഇതൊക്കെ തിരുത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണോ, എന്തായിരിക്കാം സുഭാഷ്? സാറേ, ഇത് ഈ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും ശബരിമല ക്ഷേത്രത്തിലോട്ട് ആളുകൾ വരുന്നുണ്ട്. അതെ, അവരുടെയൊക്കെ വരുമാനം കൊണ്ടാണ് ഈ ക്ഷേത്രങ്ങൾ, അതായത് ഗുരുവായൂരിന്റെ ശബരിമലയൊക്കെയാണ് ഇത്തിരി വരുമാനം കൂടുതലുള്ള ക്ഷേത്രങ്ങൾ. അപ്പൊ ഒരു പരിധി വരെയൊക്കെ ഈ കളവൊക്കെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് എല്ലാ ഒരുപാട് പൈസകൾ വന്ന് കയറുന്നതല്ല. അപ്പൊ എന്ന് വെച്ചാൽ ജീവനക്കാരും ഈ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടിരുന്നു, ആരും അങ്ങനെ ഇങ്ങോട്ടൊന്നും പറയുന്നില്ല എടുക്കണത്. പിന്നെ അത് ഒരു പരിധി വരെയൊക്കെ നിയന്ത്രിക്കും, അത് കഴിഞ്ഞാലൊക്കെ നിയന്ത്രിക്കും. പിന്നെ അതിന് ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം. അതാണ് സുഭാഷ് വേണ്ടത്. വളരെയധികം നന്ദി. കാരണം മാതൃകാപരമായിട്ടുള്ള നടപടി എടുക്കുമ്പോൾ മാത്രമാണ് അടുത്തൊരാൾക്ക് ഇത്തരത്തിലുള്ളൊരു തെറ്റ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അതിലൊരു പേടി ഉണ്ടാക്കുക, ചെയ്താൽ അതിൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള തോന്നലുണ്ടാക്കുക, ഭയമുണ്ടാക്കുക, തെറ്റ് ആവർത്തിക്കാതിരിക്കുക. ശ്രീ ബാബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബാബുവിൻ്റെ അഭിപ്രായം എന്താണ് ബാബു ഈ എൻ വാസു പറഞ്ഞ വിഷയത്തിൽ? ഇത് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സമീപനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ അധികാരപ്പെട്ടവരെ ഇഷ്ടപ്പെട്ടവരെ നിയമിച്ചുകൊണ്ട് ഈ ദേവസ്വം ബോർഡിനെ തന്നെ കൊള്ളയടിക്കുന്ന ഒരു സമീപനമാണ് കാണുന്നത്. മാത്രമല്ല ബാബു, നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ജീവനക്കാർ മാത്രമല്ല, ദേവസ്വം ബോർഡിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും പലയിടത്തു നിന്നും നമ്മൾ പല കേസുകളും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. വോട്ട് പാത്രം മോഷ്ടിച്ചതിനടക്കം പിടിയിലായിട്ടുള്ള ആളുകളുണ്ട്. അത് തന്നെയാണ്, ഇവര് ഇതെല്ലാം മറച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു പങ്ക് ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും കൈപ്പറ്റുകയാണ്. അങ്ങനെ
കാട്ടിലെ തടി ദേവരുടെ ആന എന്ന് പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഇവർ നിലകൊള്ളുന്നത്. റൈറ്റ്, അതാണ് തിരുത്തേണ്ടത്. വളരെയധികം നന്ദി ബാബു. ഏതായാലും കാട്ടിലെ തടി ദേവരുടെ ആന എന്ന വിധത്തിലല്ല കാര്യങ്ങൾ പോകേണ്ടത്, ജനങ്ങളുടെ പണമാണ്. മറ്റു പ്രേക്ഷകരിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഇന്ന് വിരമിക്കുന്ന എൻ വാസു പറഞ്ഞ വാക്കുകൾ കാണിക്കയിൽ കൈയിട്ടുവാരുന്നവർ ഉണ്ട് എന്നുള്ള വാക്കുകൾ, അതാണ് പൊതുവേദി പരിശോധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കൈയിട്ടുവാരുന്നവർ ആര്, അവരെ പിടികൂടേണ്ട ഉത്തരവാദിത്വം ആർക്കതാണ് പൊതുവേദിയിൽ ചർച്ച ചെയ്യുന്നത്. ശ്രീ ജിസൺ ഉണ്ട് കോട്ടയത്തു നിന്നും. ജിസന്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞാൽ അത് അവസാനിപ്പിക്കാനുള്ള നടപടി എടുക്കുകയല്ലേ ആദ്യം വേണ്ടത്? ഹലോ, അഭിപ്രായം പറഞ്ഞോളൂ ജിസൺ. അതെ അതെ, ഇത് ഇപ്പൊ പുള്ളി ഇപ്പോഴല്ല ഇത് പറയേണ്ടത്. ഇത് പുള്ളി ഇപ്പൊ ഇന്ന് പിരിയുന്ന സമയത്ത് പറയുന്നതിനും കേട്ടത് നല്ലത് നേരത്തെ ഇത് അറിയിക്കേണ്ടതായിരുന്നു. അത് തന്നെയല്ല, ഈ കൈയിട്ട് വരാനായിട്ട് ഒരു ദൈവം പറഞ്ഞിട്ടില്ല കാണിക്കണമെന്ന്. ആ പൈസക്ക് എത്ര പാവത്തങ്ങളെ ഇവിടെ സഹായിക്കാം. ഇല്ലെങ്കിൽ ഈ പൈസ ഇങ്ങനെ കൊള്ളയടിക്കുന്നത് ഇവരെന്തിന്റെ, ഇത്രയും വർഷങ്ങളായിട്ട് ഇത് അറിയാൻ വയ്യാത്ത കാര്യമില്ല. പക്ഷെ ഇന്ന് ഈ പടി ഇറങ്ങുന്ന സമയത്ത് പുള്ളി പറഞ്ഞതിന്റെ ഒരു കാര്യമില്ല. വളരെയധികം നന്ദി ജിസൺ. ശ്രീ രവി കൂടിയുണ്ട്. രവി, ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പോലീസിൽ പരാതി നൽകാനും വിവരം നൽകാനും ഒക്കെ ഉത്തരവാദിത്വപ്പെട്ടവർ തയ്യാറായാൽ ഇതൊക്കെ കുറെയൊക്കെ ഇല്ലാതെയാകും. രവിയുടെ അഭിപ്രായം എന്താണ് രവി? ഒരു കാര്യം പറഞ്ഞു, അങ്ങനല്ല സത്യത. ഇത് കൈയിട്ട് വാസു എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് അവിടെ ചൊരവിലെ ദേവസ്വം ബോർഡിൽ ഒരു ഭരണസമിതി ഉണ്ടല്ലോ. ഈ ഭരണസമിതി അതിന്റെ തീരുമാനിക്കേണ്ട അവിടെ വെച്ചിരിക്കുകയായാലും പോലീസിനെ നിയമിക്കണമെന്ന് വേണമെന്നോ വേണ്ടാന്നോ എങ്ങനെയാണ് തീരുമാനിക്കേണ്ടി? അവിടുത്തെ ആ ഭരണസമിതിയല്ലേ ദേവസ്വം ബോർഡ്. ഇവര് എല്ലാ അന്നേരം അങ്ങനെ ഒരു അഭിപ്രായം ആരെങ്കിലും വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവർ പുറമോട്ട് അതിരിഞ്ഞു നോക്കുന്നു. നല്ല വെള്ളം കിടക്കുമ്പോൾ കടക്കവെള്ളം കോരി കുടിക്കുന്ന രീതിയാണ്. അതൊന്നും ഒരു ശരിയായ കാര്യമല്ല. കൈയിട്ട് വാരുന്നവന് ആരുമായി കൈയിട്ട് വാരിയാലും അത് കൈയിട്ട് വാരുന്നവനാരെ കൈ എന്തെങ്കിലും പൊള്ളുമ്പോൾ പൊടിച്ചോളൂ. അത് അവരുടെ വിശ്വാസത്തിന്റെ ഒരു പുറത്തുള്ള ഒരു കാര്യമാണ്. എന്നാലും നമ്മളതെല്ലാം ചിന്തിക്കേണ്ടി ഒരു 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 ഇങ്ങനെയൊക്കെ ഒരു വലിയ ദേവാലയങ്ങളിലൊക്കെ ചെന്ന് കൈയിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് എന്തോ ധൈര്യമാണെന്നാലോചിക്കും. റൈറ്റ്, ശരിയാണ്. വളരെയധികം നന്ദി രവി. ശ്രീ വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, ഇപ്പോൾ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ ചിലരൊക്കെയാണ് ഇത്തരത്തിലുള്ള കേസുകളിൽ പിടിക്കപ്പെട്ടത് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളൂ. ക്ഷേത്ര ജീവനക്കാർ മാത്രമല്ല, പൂജാരി അടക്കമുള്ള ആളുകളോ മേൽശാന്തിയോ കീഴ്ശാന്തിയോ ഒക്കെ ചില കേസുകളിലൊക്കെ പിടിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുടെ നമ്മുടെ മുന്നിൽ ഇതിന് മുൻപുണ്ട്. അതിന് ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അടുത്തിടെ വന്നിട്ടുള്ള വാർത്തയും ആ ക്ഷേത്രത്തിലെ മാലയിലെ മുത്തുകൾ കാണാതായ സംഭവങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുള്ളത്. താങ്കളുടെ കാഴ്ചപ്പാടിൽ വിനോദ്, ഇതൊക്കെ അവസാനിപ്പിക്കാൻ പോലീസ് നടപടി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ നടപടികൾ അങ്ങനെയാണോ വേണ്ടത്, അതോ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ മാറുകയാണോ വേണ്ടത്? എന്ത് തോന്നുന്നു വിനോദിന്? വിനോദ് പറഞ്ഞോളൂ, കേൾക്കാം. റൈറ്റ്, വിനോദിന്റെ ഫോൺ ക്ലിയർ ആകുന്നില്ല. ശ്രീ രവീന്ദ്രനുണ്ട് നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. പറഞ്ഞോളൂ രവീന്ദ്രൻ. സാറേ, ഈ ഐറ്റം സിനിമയ്ക്കകത്ത് മോഹൻലാല് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് കയറുന്നുണ്ട്. അതിനകത്ത് ജയറാം ഒക്കെ ഉണ്ട്. ആ പടം കറക്റ്റായ കേസാണ്. എന്നറിയോ, കുറ്റം ചെയ്തിട്ട് കുറ്റത്തിന് കൂട്ടു നിന്നിട്ട് പിന്നെ ഇറങ്ങി കഴിയുമ്പോഴേക്ക് ഈ ചെമ്മാടിത്തരം വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ ബി ജെ പിക്കാരാ പറയുന്നെങ്കിൽ പറയും ദേവാലയങ്ങൾ അമ്പലങ്ങളെ തകർക്കാൻ വേണ്ടി പറയാന്ന് പറയും. ഇത് പണ്ട് മുതലെ ബി ജെ പിക്കാർ മറ്റുള്ളവർ പറയുന്നുണ്ട്. അപ്പൊ പറയും ദേവാലയങ്ങളെ തകർക്കാൻ പറയാം. ഇതിന് സമാധാനം പറയേണ്ടത് ഇപ്പൊ ഭരിക്കുന്ന സർക്കാരാ. ഈ സർക്കാരിന്റെ ആളാണ് ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനത്തെ പരസ്യമൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഒന്നാമത് ഇവരുടെ മുടിഞ്ഞു മുത്രയായിട്ടിരിക്കുക ഈ ദേവസ്വം ബോർഡും ട്രാൻസ്പോർട്ടും ഒക്കെ. അപ്പൊ ഈ അമ്പലങ്ങളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി തന്നെയല്ലേ ഇങ്ങനെ വർത്താനം പറഞ്ഞത്? ഇതാ സത്യസന്ധമായ കാര്യമാണ്. ഈ ദേവസ്വം ഈ അമ്പലങ്ങളിൽ കൈയിട്ട് വരുന്നുണ്ടെന്നുണ്ട് പണ്ട് മുതലേ പറയുന്ന സത്യമായ കാര്യമാണ്. കാരണം ഈ സർക്കാർ ഞൊഴഞ്ഞു കയറും. സർക്കാരിന്റെ ആള് ദേവസ്വം ബോർഡാന്ന് പറഞ്ഞ കൂടെ ഞൊഴഞ്ഞു കയറും. 10 പൈസ വരുമാനം കഴിയുമ്പോഴേക്കും ദേവസ്വം ബോർഡ് അങ്ങ് റേറ്റ് എടുക്കുക. ദേവസ്വം ബോർഡ് റേറ്റ് എടുക്കുന്നതന്നെ ചുമ്മാണോ? സഹായിക്കാൻ വേണ്ടിയാണോ? ഇത് കൈയിട്ട് വരാൻ തന്നെയാണ് സാറ് ഈ ദേവസ്വം ബോർഡായിട്ട് യോജിക്കുന്നത്. വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കുന്നു, വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. അതാണ് വേറൊരു വിമർശനം ഇക്കാര്യത്തിലുള്ളത് രവീന്ദ്രൻ. വരുമാനമുള്ള ക്ഷേത്രങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ച് ഏറ്റെടുക്കുന്നതിന്റെ കാര്യമല്ല അതാണ്. ചള്ളിലോ ചാറുള്ളൂ എന്ന് പറഞ്ഞാലേ ഇച്ചിരി വെല്ലാം കിട്ടുന്നിടത്ത് കയറി പറ്റുവാന്നുള്ളതാണ്. വളരെയധികം നന്ദി. ശ്രീ നടരാജൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നടരാജൻ പറഞ്ഞോളൂ. 30 വെള്ളിക്കാസിന് വേണ്ടി നമ്മുടെ യേശുദേവന് ഒറ്റിക്കൊടുത്ത യൂതയുടെ പരിപാടിയാണ് ഇപ്പോ ഈ വാസു സാറ് ചെയ്തിരിക്കുന്നത്. ഈ പോണ പോക്കിനൊരു വെടി പൊട്ടിച്ചിട്ട് പോയിരിക്കുകയാണ്. ഈ നമ്മളുടെ ഈ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ നാട്ടില്
ശൂർപ്പണയുടെയും കുചേലിന്റെയും പാവാളയും അണ്ടറുണ്ടെന്ന് കാണിച്ച് ആളുകളെ പറ്റിക്കുന്ന ഈ കാലഘട്ടത്തില് എന്തുകൊണ്ട് ഈ വാസു എന്ന് പറയുന്ന മാഷ് നേരത്തെ ഇത് ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞില്ല, അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുത്തില്ല, അതിനൊരു നടപടി എടുത്തില്ല? അപ്പൊ പോണ പോക്കിന് പുള്ളിക്കാരൻ ഒരു വെട്ടി പൊട്ടിച്ചിട്ട് അങ്ങോട്ട് പോയിരിക്കുകയാണ്. വളരെയധികം നന്ദി നടരാജൻ, വളരെയധികം നന്ദി. സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് അവസാനമായി ശ്രീ മനോജ് ഉണ്ട്. മനോജ് പറഞ്ഞോളൂ. മനോജ് സാറേ, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മള് ഒരു ജോലിക്ക് ഒരാളെ നിയമിക്കുമ്പോഴേ ഏത് ജോലിക്കാണ് ആള് അതിന് അതിൽ പറ്റിയ ആളാണോന്ന് ഒരിക്കലും നോക്കണില്ല. പിന്നെ ക്ഷേത്രങ്ങളില് ഒരിക്കലും രജിസ്റ്റർ ക്ലിയർ അല്ല. ആ ക്ഷേത്രത്തിൽ എത്ര സ്വത്തുണ്ട്, എത്ര വരുമാനമുണ്ട്, ഒരു സ്ഥലത്തുമില്ല. പിന്നെ കൈക്കൂലി കൊടുത്താൽ മാത്രമാണ് ദേവസ്വം ബോർഡിൽ ജോലിയും കിട്ടുള്ളൂ. നമ്മൾ ജോലി കൊടുക്കുന്ന സമയത്ത് ക്ലിയർ അല്ലാത്തതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഭക്തർക്ക് ഒരു സ്ഥലത്തും ജോലി കിട്ടില്ല സാറേ. അല്ല, ദേവസ്വം ബോർഡിലെ ജോലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം കൈക്കൂലിയാണ്. അതെ, 100%, അല്ലെങ്കിൽ രാഷ്ട്രീയം. നമ്മളൊരു ജോലിക്ക് ശ്രമിക്കുമ്പോ എനിക്ക് ജോലി മാത്രമാണ് ലക്ഷ്യം. അവിടെ ദേവനോ അല്ലെങ്കിൽ അവിടെ വരുന്ന ഭക്തരോ അവര് നോക്കണില്ല. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ ഉണ്ടാക്കണം, അവർ കൊടുത്ത കൈക്കൂലി അവർക്ക് മുതലാവണം. റൈറ്റ്, വളരെയധികം നന്ദി മനോജ്. ജോലി ചെയ്യട്ടെ, ജോലിക്ക് ജോലി ചെയ്യട്ടെ, അതിനുള്ള ശമ്പളം വാങ്ങട്ടെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടേണ്ടത് തന്നെയാണ്. എൻ വാസു പറയേണ്ട വാക്കുകൾ ഇപ്പോഴല്ല, അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്ന ദിവസങ്ങളിൽ അതിനുള്ള നടപടിയെടുക്കണം. ഒരുപക്ഷെ എൻ വാസുവിൻ്റെ കാലാവധി നീട്ടിക്കൊടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇക്കാര്യത്തിൽ ഈ പറഞ്ഞിട്ടുള്ള വാക്കുകൾ പാലിച്ചുകൊണ്ട് നടപടിയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. വിളിച്ച പ്രേക്ഷകർക്ക് നന്ദി. പൊതുവേദി പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത. നമസ്കാരം.